റാലി പറട്ടെ, ഓൻ 400 രൂപ മീന് കായലും ഉണ്ടായിട്ടാ ചോദിച്ചാൽ വീഡിയോ എടുക്ക, വീഡിയോ എടുക്ക. അല്ല നായിന്റെ മോനെന്ന് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ ദേവിക്കുന്നിന്റെ സംഭവമാണ്. ഇത് 2 മാസം മുന്നേ ഞങ്ങളിവിടെ മീൻ പിറ്റിരുന്ന സ്റ്റാളില്, അപ്പൊ ഇവിടെ ഉള്ള ഒരു പുള്ളിക്കാരനെ, ഈ നാട്ടുകാരനാണ്, ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാം പൊന്നണിയാണ്. ഞങ്ങളിവിടെ മീൻ വിറ്റോണ്ടിരിക്കുമ്പോൾ ഇവിടെ മീൻ വിൽക്കാൻ പാടില്ല, വണ്ടിയിൽ മണ്ണെണ്ണ ഒഴിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഈ കാണിച്ചു കൂട്ടിയിട്ടൊക്കെ പോയിരിക്കാണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പോലീസ് വരാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അതിന് തീരുമാനമായിട്ട് ഞങ്ങൾ ഇത് ചെയ്യുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കും പൈസ ഇങ്ങോട്ട് തരാനുള്ളതാണ്. മീൻ്റെ പൈസ അത് ചോദിച്ചതിന് വലുതൊക്കെ ചെയ്ത് കൂട്ടിയിരുന്നു. ഇവിടെയുള്ള ആൾക്കാർക്കും അയാളെതിരാണ്. ഇവിടെ ഉള്ള എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അയാൾ. അപ്പോൾ ഈ നാട്ടുകാരോട് പരിസരവാസികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അയാളുടെ സ്വഭാവം എന്താണെന്ന്. ചെറിയ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞു, നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അതിന്റെ പേരിൽ ആൾ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അവരതിനുള്ള നടപടി ഞങ്ങൾക്ക് എടുത്തായിരുന്നു. നോക്കിയ ഞങ്ങൾ എത്ര പിന്നെ മുതലാളിക്ക് വാരി വലിച്ചെറിഞ്ഞ് കാണിച്ചു. നാട്ടുകാരൊക്കെ കാണുന്നവരുണ്ട്, കണ്ടവരുണ്ട്, ലൈവ് വീഡിയോ വരുന്നുണ്ട്. എന്താ ചെയ്യാ, നമ്മൾ അരി മേടിക്കാൻ നമ്മളും ജീവിക്കാനേ വരുന്നു. കുറച്ചു മുമ്പ് എടപ്പാളിൽ നടന്നൊരു സംഭവമാണ്. ഇപ്പോൾ അവിടെ മത്സ്യ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ആളുകളുടെ മത്സ്യങ്ങളെല്ലാം വലിച്ച് പുറത്തേക്ക് എറിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, അയാൾ സ്ഥിരമായിട്ട് മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. ആ സ്ഥലത്ത് ഈ ഒരു അക്രമകാരിയായിട്ടുള്ള ആൾ വന്നിട്ട് അവിടുത്തെ മത്സ്യങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇയാൾ ഇവിടെ ഇനി മത്സ്യം വിൽക്കാൻ കഴിയില്ല, വിൽക്കാൻ പാടില്ല, ഇതിലൊക്കെ ഞാൻ മണ്ണെണ്ണ ഒഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥിരം ഒരു പ്രശ്നക്കാരനാണ്. ആ നാട്ടുകാരെ മുഴുവൻ അയാൾ വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും, തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നാട്ടുകാരെയും അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളെയും വെറുപ്പിച്ചിട്ടാണ് ഇയാളിവിടെ എന്താ പറയുക, അവിടെ ജീവിക്കുന്നത്. അപ്പം മുന്നേ കുറേ കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം വാങ്ങിയ അല്ലെങ്കിൽ ആ മത്സ്യം വാങ്ങിയ പണം തിരിച്ച് ചോദിച്ചതിനാണ് ഇപ്പോൾ ഈ കാണുന്ന അക്രമം മുഴുവൻ കാണിച്ചിട്ടുള്ളത്. ആ വീഡിയോയിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അയാളുടെ ആ ഒരു എന്താ പറയുക, വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നൊരു സംഭവം. ഇപ്പോൾ ചങ്കരവളം പോലീസ് സ്റ്റേഷനിൽ ഇവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി നടപടികളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് ഞാൻ അതുവഴി പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. അതാണ് ഞാൻ പെട്ടെന്ന് ഇത് വീഡിയോ എടുത്തിട്ട് ജനങ്ങളിൽ എത്തിക്കണം എന്ന് തോന്നിയത്. ഇത്തരത്തിലുള്ള അക്രമകാരികളായിട്ടുള്ള ആളുകൾ നാടിന് വളരെ മോശമാണ്. അന്നന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട 2 മത്സ്യത്തൊഴിലാളി, മത്സ്യം കച്ചവടം ചെയ്ത് ജീവിക്കുന്ന 2 പാവപ്പെട്ട പയ്യന്മാർക്കെതിരെയാണ് ഇപ്പോൾ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഭാവിയിലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തികൾ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് അയാളുടെ മുഖം നാട്ടുകാർ കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്.